സർക്കാർ ആനുകൂല്യങ്ങൾ ഏറെക്കുറെ നിലച്ചതോടെ അംഗനവാടി ജീവനക്കാർക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അംഗനവാടി നടത്തേണ്ട ദുരവസ്ഥ വന്ന മട്ടാണ്. മിനിമം വേതനം പോലും ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് ജീവനക്കാർക്ക്. വർക്കർമാർക്ക് പ്രതിമാസം 13,000 രൂപയാണ് വേതനം. ഇതിൽ നിന്ന് 500 രൂപ ക്ഷേമനിധിയായി പിടിക്കും. എന്നാൽ ക്ഷേമനിധി ആനുകൂല്യങ്ങളൊന്നും ജീവനക്കാർക്ക് ലഭിക്കാറില്ലെന്നത് മറ്റൊരു വസ്തുത. അതായത് ചികിത്സാ സഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം, ഇവയൊന്നും ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നില്ല. ഞങ്ങൾ അംഗനവാടി ജീവനക്കാർക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും ഇപ്പം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ശമ്പളം തരുന്നത് 13,000 രൂപയാണ്. 13,000 രൂപയിൽ 500 രൂപ ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് പിടിക്കും. ബാക്കി കിട്ടുന്നത് 12,500 ആണ്. ഈ 12,500 കിട്ടുന്നത് 5,800, 4,500, 2,200 ഇങ്ങനെ പല സമയങ്ങളിലാണ് ഒരു കൃത്യമായ ഒരു ശമ്പളം എന്ന നിലയിലല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 500 രൂപ ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരാനുകൂല്യവും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. ആ ക്ഷേമതി അടച്ചിട്ട് തന്നെ അവർ ഒരു ചികിത്സാ സഹായമോ മറ്റുള്ള ക്ഷേമതികൾക്ക് അത് കിട്ടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് അതുമില്ല. നമ്മളിപ്പം ഒരു 62-ാം വയസ്സിലാണ് നമ്മൾ പെൻഷൻ പറ്റുന്നത്. അപ്പോൾ പെൻഷൻ പറ്റിയവർക്ക് ഇതുവരെ 2023 പെൻഷൻ പറ്റിയവർക്ക് പോലും ഈ അടച്ച തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2023 ഏപ്രിൽ മാസത്തിൽ പെൻഷനായ ജീവനക്കാർക്ക് ഇതുവരെയും ക്ഷേമനിധിയിൽ നിന്ന് അടച്ച തുകയോ പെൻഷനോ നൽകിയിട്ടില്ല. ക്ഷേമനിധി കഴിച്ചുള്ള മാസവേതനമായ ഈ 12,500 രൂപ അത് ഒരുമിച്ച് കൊടുക്കാറുമില്ല. ആദ്യം 4,500, പിന്നെ 5,800, ശേഷം 2,200 എന്നിങ്ങനെ 3 ഗഡുക്കളും കിട്ടുമ്പോൾ മാസാവസാനമാകും. അപ്പോഴേക്കും അംഗനവാടിയുടെ വാട്ടർ ബിൽ, കറന്റ് ബിൽ, ഗ്യാസ് ബിൽ, പച്ചക്കറി എന്നിവയ്ക്കായി ഇത് നീക്കിവയ്ക്കണം. ഇങ്ങനെ ചെലവാക്കിയ തുക കിട്ടണമെങ്കിൽ മാസങ്ങളോളം പിന്നെയും കാത്തിരിക്കണം. ഫലത്തിൽ അലവൻസ് തുക ഇവരുടെ ജീവിത ചെലവിന് പോലും പ്രയോജനപ്പെടില്ല എന്ന് ചുരുക്കം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നാൽ പോലും കടം വാങ്ങണം. ഇതൊന്നും പോരാതെ അംഗനവാടി ജീവനക്കാരായതിനാൽ കുടുംബത്തിന് BPL റേഷൻ കാർഡില്ല. 60 വയസ്സ് കഴിഞ്ഞവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സാമൂഹിക പെൻഷനും ലഭിക്കില്ല. ESI ആനുകൂല്യവുമില്ല. വിരമിച്ച ജീവനക്കാർക്ക് അവകാശപ്പെട്ട ആനുകൂല്യം പോലും ഇല്ല എന്ന് ചുരുക്കം. പോഷൻ ട്രാക്കർ എന്ന പേരിൽ അംഗനവാടി ജീവനക്കാർക്ക് നൽകിയ ഫോണാണ് മറ്റൊരു ദുരന്തം. നൽകിയ കാലം മുതൽ ഈ ഫോണുകൾ പ്രവർത്തനരഹിതമാണ്. അത് നന്നാക്കുവാനുള്ള സൗകര്യമില്ല. യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത ഫോണുകളാണ് ജീവനക്കാർക്ക് നൽകിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തം. അവരവരുടെ ഫോണുകളാണ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യത്തിന് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാർ നമുക്കൊരു കാസ് ഫോൺ തന്നിട്ടുണ്ട്. ഇത് ആദ്യമൊക്കെ നല്ല പ്രവർത്തനമാണ് ഉണ്ടായത്. അന്നേരം നമ്മൾ ഈ പോപ്പുലേഷനിലും ജനസംഖ്യയിലും നമ്മൾ ഈ ഫോണിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറേ വർഷമായിട്ട് എൻ്റെ ഫോൺ ഇപ്പോൾ 2 വർഷത്തോളമായി ഇത് പ്രവർത്തനം ഒന്നുമില്ല, ഓണാവുന്നില്ല. പിന്നെ പോഷൻ ട്രാക്കറിൽ നമ്മൾ ഇത് ചെയ്യണം മുന്നേ കുട്ടികളെ വെയിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇമ്മ്യൂണൈസേഷനും ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോഷൻ ട്രാക്കർ ശരിക്കും ആവാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പിന്നെ നമുക്ക് നല്ലൊരു കമ്പ്യൂട്ടറോ നല്ലൊരു ഫോണോ തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം ഫോണിൽ നിന്നാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫോൺ ഇത് ചെയ്തുകൊണ്ട് നമ്മളെ ഫോൺ നമുക്കിപ്പോൾ നമ്മുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ്ങായിട്ട് ഇത് പോകുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ ഇല്ലത്. ജീവനക്കാരുടെ പ്രവർത്തന മികവിന് വർക്കർമാർക്ക് 500, ഹെൽപ്പർമാർക്ക് 250 രൂപ ഇൻസെൻറ്റീവ് ലഭിക്കാറുള്ളത് മുടങ്ങിയിട്ട് നാളുകളേറെയായി. മീറ്റിംഗുകളിൽ പങ്കെടുത്താൽ പ്രതിമാസം 350 രൂപ യാത്രാ അലവൻസ് 2021 മുതൽ മുടങ്ങിയിട്ടുണ്ട്. ഭവന സന്ദർശനത്തിനും വളർച്ചാ നിരീക്ഷണത്തിനും നൽകിയ വെയിങ് മെഷീനുകളും മിക്കയിടത്തും പ്രവർത്തനരഹിതമാണ്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ നടത്തിയ പോഷമ്മ പരിപാടിയും ജീവനക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടാണ് സർക്കാർ നടത്തിയത്. അംഗനവാടികളിൽ എല്ലാ മാസവും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവന്റ്സ് എന്ന പേരിൽ പ്രോഗ്രാം നടത്താനുണ്ട്. 2 പരിപാടികളാണ് എല്ലാ മാസവും നടത്തേണ്ടത്. അതിന് 250 രൂപ നൽകാറുണ്ട്. ഇപ്പോൾ 9 മാസത്തിലധികമായി അതും നൽകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ എല്ലാം കൊടുത്തു എന്ന് പറയും. കേരളം പറയും കേന്ദ്രം തരാഞ്ഞിട്ടാണെന്ന്. അതുപോലെ അംഗനവാടികളിൽ തന്ന വെയിങ് മെഷീൻ സീൽ വെക്കണമെങ്കിൽ അത് കൊണ്ടുപോകേണ്ട വണ്ടി ചാർജും സീൽ വെക്കേണ്ട പൈസയും ജീവനക്കാർ തന്നെ കൊടുക്കണം. ഇനി ഇത്തരത്തിൽ പൈസ ചെലവാക്കി സീൽ ചെയ്യുവാൻ കൊണ്ടുപോകില്ല എന്ന് ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള പരിപാടികളും ഇനിമേലാൽ നടത്തുന്നില്ല.
ഫോൺ മാറ്റി നൽകാതെ ഫോണിൽ ചെയ്യേണ്ട പരിപാടികളും ഇനി ചെയ്യില്ല എന്നും ജീവനക്കാർ ഒരേ ശബ്ദത്തിൽ പറയുകയാണ്. ഇങ്ങനെ നിരന്തരം ഓരോ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞു വരികയും നമ്മളെ ജീവിതം എന്ന് പറയുന്നത് കിട്ടുന്ന 12,500 രൂപ തികച്ചും അംഗനവാടിയിൽ ഈടുത്ത പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളെങ്ങനെ നോക്കും എന്നൊരവസ്ഥയിലാണുള്ളത്. ഈ നിലയിൽ ഞങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകേണ്ടത്? എല്ലാ സംഘടനകളും നിരന്തരം കേന്ദ്ര ഗവൺമെൻറ്റായാലും കേരള സർക്കാരോടായാലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാൾ പോലും കണ്ണു തുറക്കാത്ത ഒരവസ്ഥയാണ്. അംഗനവാടികളുടെ പ്രവർത്തനത്തിന് 60% ഫണ്ട് കേന്ദ്ര സർക്കാരും 40% ഫണ്ട് സംസ്ഥാന സർക്കാരുമാണ് മുടക്കുന്നത്. തത്വത്തിൽ ഫണ്ടുകളില്ലാതെ ശ്വാസം മുട്ടുകയാണ് അംഗനവാടികൾ. അംഗനവാടിയിൽ എത്തുന്ന കുട്ടികളുടെ കാര്യവും ഒപ്പം അംഗനവാടി പരിധിയിലെ ഗർഭിണികളുടെയും മറ്റു കുട്ടികളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും കാര്യവും ശ്രദ്ധിക്കേണ്ട അങ്ങേയറ്റം ഭാരിച്ച ജോലി താഴെത്തട്ടിലെ പാവം ജീവനക്കാരുടെ മുതുകിൽ വെച്ച് തടി തപ്പുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആകർഷകമായ പേരും നൽകി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഉന്നതർക്കും വിദഗ്ധർക്കും താഴെത്തട്ടിലെ മനുഷ്യരുടെ ജീവിത സാഹസം അറിയേണ്ടതില്ലല്ലോ.